ഓണോത്സവം എന്ന പേരിൽ എൻസിവി ചാനലിന്റെ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ചാനൽ എംഡി രാജ്മോഹനും ചാനൽ ഡയറക്ടർമാരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന്റെ ഓർമ്മകൾ പങ്കിട്ട് എൻസിവി ചാനൽ ഓണാഘോഷം വിപുലമായി നടത്തി. എൻസിവി ചാനൽ ഡയറക്ടർമാരും ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ഓണാഘോഷം ഭദ്രദീപം കൊളുത്തി ചാനൽ എംഡി രാജ്മോഹനും ചാനൽ ഡയറക്ടർമാരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വരാൻ പോകുന്ന വർഷം നന്മയുടെയും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും വർഷമാകട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് ഒരു ഓണ സന്ദേശമായിട്ട് നിങ്ങളോട് എൻസിവിയുടെ പേരിലും സ്വന്തം പേരിലും പറയാനുള്ളത്. പണ്ടത്തെ ഓണങ്ങളൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു പക്ഷേ എന്താണ് ഓണാനുഭവം, ശരിക്കും ഒരു അനുഭവം എന്ന രീതിയിൽ ഇന്ന് കാണാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണ് ഓണം ശരിക്കും ആഘോഷിച്ചിരുന്നത്. നാട്ടിൻപുറത്തുള്ള പൂക്കളറുത്ത് ഇതുപോലെയുള്ള പൂക്കളങ്ങൾ നിറച്ച് പൂവട്ടിയിൽ പൂവ് നിറച്ച് വീശി, അങ്ങനെ ഒരു ബാല്യകാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. കുളങ്ങളിലൊക്കെ നീന്തിത്തുടിച്ച് ഓണത്തിൻ്റെ അന്ന് ഓണപ്പാട്ടും ഓണ കളികളുമൊക്കെ ആസ്വദിച്ച് അന്ന് ഓണത്തിൻ്റെ അന്ന് ഒരു സദ്യയുമുണ്ട് സന്തോഷത്തോടെ. ചടങ്ങിൽ പൊന്നാനി സി ഐ വിനോദ് വലിയാറ്റൂർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പല മാധ്യമങ്ങളും ശ്രമിക്കുന്നത് സെൻസിറ്റീവ് ആയ വാർത്തകൾ നൽകിയിട്ട് അല്ലെങ്കിൽ തെറ്റായതും കള്ളം നിറഞ്ഞ വാർത്തകൾ നൽകിയിട്ട് ജനപ്രീതി നേടാനാണ്. പക്ഷെ എൻസിവിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ചില വാർത്തകൾ അവരോട് ചോദിക്കും, സാർ ഇങ്ങനെ ന്യൂസ് കേൾക്കുന്നുണ്ടല്ലോ, അത് ശരിയാണോ? ഇന്ന സ്ഥലത്ത് ഒരാൾ അത് ചെയ്യുന്നുണ്ട്, അത് ശരിയാണോ? അപ്പോൾ അഞ്ചിലൂടെ പറയില്ല, അത് കൊടുക്കണ്ട. കാരണം എന്താ വെച്ചാൽ അത് ശരിയായ വാർത്തയല്ല, അത് തെറ്റാണോ എൻ്റെ പ്രാഥമിക നിഗമനം. അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പൊ അത് ഗോസിപ്പ് മാതിരി ഇറക്കിയിട്ട് കുറെ ആൾക്കാർ കൈയടിക്കാം, കുറെ ആൾക്കാർ കാണും. പക്ഷെ അത് ആ വാർത്തയ്ക്ക് വിധേയനാവുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ഫാക്റ്റില് ശരിക്കും സത്യസന്ധനായിട്ടുള്ള ഒരു ആ ഒരു നീതി നിഷേധം ഒപ്പം ഉണ്ടാവും. ഒരാൾ കള്ളനാണെന്ന് പേപ്പറിൽ എല്ലാം അടിച്ചു വന്നു, പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞ് കോടതി അയാൾ വെറുതെ വിടും, നല്ല കാര്യമുണ്ടാവും. അയാൾ അതിനിടെ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അയാളെ മക്കൾ തെറ്റിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കടത്തിൽ മുങ്ങിയിട്ടുണ്ടാവും, ബിസിനസ് സ്ഥാപനം തകർന്നിട്ടുണ്ടാവും. അപ്പോൾ ന്യൂസിൻ്റെ നിജസ്ഥിതിയെ കുറിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി മാത്രമേ മാധ്യമപ്രവർത്തകർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ അതിൽ ഞാൻ അഭിപ്രായം വയ്ക്കുന്നതിന് മുന്നേ അത് ശരിയായി നിർവഹിക്കുന്ന ഒരു ടീമാണ് എൻ സി ബി എന്ന് മനസ്സിലായി പല കാര്യങ്ങളിൽ. ചങ്ങരംകുളം സി ഐ ബഷീർ ചിറക്കൽ ഓണോത്സവത്തിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. കൂടാതെ എടപ്പാൾ വിശ്വനും സംവിധായകൻ ഷാനവാസ് കെ ബാവക്കുട്ടിയും ഷാജിക്കുഞ്ഞനും അരവിന്ദനും ചടങ്ങിൽ മുഖ്യാതിഥികളായി സംസാരിക്കുകയും പാട്ടുകൾ പാടി ചടങ്ങിനെ ഊർജ്ജസ്വലമാക്കി. ഈ ചാനലിലേക്ക് എന്നെ എത്തിച്ച എൻ്റെ ഏറ്റവും വലിയ കരുത്തും എൻ്റെ ഏറ്റവും വലിയ സൗഹൃദമായിരുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് വിക്രമാദിത്യൻ, അദ്ദേഹം ഈ സെപ്റ്റംബറിലാണ് നമ്മൾ ഉത്തരവാദിത്തം. സെപ്റ്റംബർ 26. അപ്പോൾ വിക്രമനില്ലാതെ എൻ സിയിലേക്ക് കയറി വരിക എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എങ്കിൽപ്പോലും വിക്രമൻ ഞങ്ങളെ അടുപ്പിച്ച എൻ സി വി എന്ന് പറയുന്ന മാധ്യമമായി ഞങ്ങൾക്കുണ്ടാക്കിയ ബന്ധത്തെ തുടരുക എന്നുള്ളത് വിക്രമനോട് ഞങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹമാണെന്ന് തിരിച്ചറിവ് ഞങ്ങൾ തുടരുന്നു. സ്വപ്നങ്ങളും
കൂടാതെ കവി എടപ്പാൾ സി സുബ്രഹ്മണ്യൻ ഓണ സന്ദേശം നൽകി. നമ്മുടെ ഈ ഓണം പ്രവർത്തനങ്ങളുടെ ഓണമാകട്ടെ, നമ്മുടെ ഈ ഓണം പ്രണയത്തിൻ്റെ ഓണമാകട്ടെ, നമ്മുടെ ഓണം പ്രതീക്ഷയുടെ ഓണമാകട്ടെ. ഈ പ്രവർത്തനത്തെയും പ്രണയത്തെയും പ്രതീക്ഷയെയും കോർത്തിണക്കിക്കൊണ്ട് ഇടശ്ശേരി നാല് വരി എഴുതിയത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ആ നാല് വരി ഇതാണ്. നേരമില്ല, ഉണ്ണിക്ക് നേരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നാല് വരി ചൊല്ലിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ നാല് വരി ഇങ്ങനെ പറയാം. എനിക്കുരസമീ നിന്നോന്നതമാം വഴിക്കുതേരുരുൾ പായിക്കൽ, എനിക്കുരസമീ നിന്നോന്നതമാം വഴിക്കുതേരുരുൾ പായിക്കൽ, ഇതേതിരുൾക്കുഴിമേലുരുളട്ടെ. വിടില്ല ഞാനീ രശ്മികളെ, വിടില്ല ഞാനീ രശ്മികളെ. ഈ രശ്മിയെ നമുക്ക് മുറുകെ പിടിക്കാം. എല്ലാവർക്കും നല്ല ഓണം ആശംസിച്ചുകൊണ്ട് എൻ സി വിയുടെ മഹത്തായിട്ടുള്ള പ്രവർത്തനത്തിന് എല്ലാവിധ നന്മകളും നേർന്നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒപ്പം കുട്ടികളുടെ കലാപരിപാടികളും ഗെയിമുകളും ഓണാഘോഷത്തെ വേറിട്ടു നിർത്തി. കൂടാതെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ എൻ സി വി ചാനൽ ഡയറക്ടർ മുസ്തഫയുടെ മകൾ ഷിലു ഷഹനാസ്, എൻ സി വി ചാനൽ പി ആർ ഒ സഞ്ജിത്തിന്റെ മകൻ നമിത് എന്നിവരെയും രാമായണ പാരായണം അവതരിപ്പിച്ച മനോജ്, അവതാരിക നീതു സി സുബ്രഹ്മണ്യൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ ചാനൽ ഡയറക്ടർമാർ പി വി അയ്യൂബ്, ഡയറക്ടർമാരായ പ്രവീൺ, വിനോദ്, സുരേഷ്, മുസ്തഫ, ഉദയകുമാർ കെ പി, പി വി രാജേഷ്, മാനേജർ രാജൻ ടി കെ എന്നിവരും സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, എൻ സി വി.